സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. എത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ.
ഇത്രത്തോളമെന്നെ ധന്യമായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളോ. ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളോ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളോ യോഗ്യത നിൻ മുൻപിൽ. അലയരുതേ മക്കളെ അലയരുതേ, ലോകമാം കടലിൽ വീണുലയരുതേ. Thank you.
പ്രവേശിക്കുക തുടർന്ന് മണവാളനും ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ദൈവചെയ്ത ദേവാലയത്തിലുള്ളിൽ ഇരിക്കുന്നവരുടെ പ്രത്യേകമായ ശ്രദ്ധയിലേക്ക് മണവാളന്റെയും മണവാട്ടിയുടെയും ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾക്ക് മുമ്പിൽ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം അതനുസരിച്ച് ബാക്കിയുള്ളവർ വശങ്ങളിലേക്ക് മാറി ഇരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക Thank you.
സത്യമണാളാ സുന്ദരനി പ്രിയനാഥനി സദയമിഹേഴുന്നള്ളുകനി പ്രിയ കാന്തയെ വേൾക്കാ ൊരു ലജ്ജിതേ മണവാട്ടി സഭയെ വരൂ നീ അവനോടു ചേർന്നിടുവാ ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് വരുന്നവർ ദൈവം ചെയ്ത് ഇട്ടിരിക്കുന്ന കസേരകളുടെ സ്ഥാനങ്ങൾ മാറ്റാതെ ഓരോ കസേരയുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുക. ആ കസേരയിൽ നിങ്ങളൊന്ന് ഇരിക്കുക. അൻപത് പേർക്കാണ് വിവാഹ കൂതാശിയിൽ സംബന്ധിപ്പാനായിട്ടുള്ള അനുവാദം തന്നിട്ടുള്ളത്. അത് പാലിക്കേണ്ടതായിട്ടുണ്ട്. ദയവു ചെയ്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇട്ടിരിക്കുന്ന കസേരയിൽ നിങ്ങൾ ഓരോരുത്തരൊന്ന് ഇരിക്കുക. കസേരകളുടെ സ്ഥാനങ്ങൾ മാറ്റരുത്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കണം. അക്കാര്യത്തിൽ ഒരളവും ഉണ്ടായിരിക്കുന്നതല്ല. അഭിമന്യ തിരുമേനി ഓർമ്മ അറിയിച്ചതുപോലെ എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കണം. സ്ത്രീകളെല്ലാവരും തലയിൽ മൂടുപടം അണിഞ്ഞു വേണം നിൽക്കുവാനായിട്ട്. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. ഈ വിവാഹ കൂതാശ ഇവിടെ ആരംഭിക്കുകയാണ്. മണവാളനും മണവാട്ടിയും ദേവാലയത്തിൽ ആഗതരായിരിക്കുന്നുവല്ലോ. ഈ വിവാഹ കൂതാശിക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത് അഭിവന്യ ഡോക്ടർ യുഹാനൻ മാർക്കിസോസ്റ്റുമോസ് മെത്രാപോലിത തിരുമനസ്സുകൊണ്ടാണ്. അകലം പാലിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിൽക്കുന്നവർ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ കസേരയുടെ മുമ്പിലോട്ട് കയറി നിന്നാട്ട്, കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ നിൽക്കൂ. കുഞ്ഞുങ്ങൾക്ക് മാസ്ക് ധരിക്കാനായിട്ട് കൊടുത്തേ. കുഞ്ഞുങ്ങൾക്ക് ശുശ്രൂഷ ആരംഭിക്കുക. ഫോട്ടോഗ്രാഫർമാരുടെ പ്രത്യേക ശ്രദ്ധയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാതെ ഒരിടത്ത് തന്നെ നിന്ന് അത് നിങ്ങൾ ചിത്രീകരിക്കുക. ഗായക സംഘത്തോടൊപ്പം എല്ലാവരും ചേർന്ന് പാടുക. പ്രാർത്ഥനയിൽ എല്ലാവരും പങ്കാളികളാവുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവന് പരിപാലിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണയേണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ഇടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറുക്കുമോ സർവസ്വനായ ഞങ്ങളുടെ പിതാവേ.
നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിശ്വം സർവത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പുവിന് ഞങ്ങൾക്ക് തരേണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടതയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ചെറിയപ്പെടുമാറാകണമേ അമ്മേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ അനധികമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞ് കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഈ മണവാളൻ പൂർണ്ണനും ഈ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെ ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ള സർവപരിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങളാനന്ദിക്കുമാറാകണമേ. പിതുപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിലും വത്സലവാന്മാരുടെ ഗണത്തിലും ചേർന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. കൃപയിൻ പ്രകാരം എന്നോട് കരുണയേണമേ. നിന്റെ കരുണയുടെ ബൗദ്ധത്തിൻ പ്രകാരം എന്റെ ലംഘനങ്ങൾ മായ്ച്ചുകളയണമേ. എന്റെ അന്യായത്തിൽ നന്നായി കഴുകി എന്റെ പാപങ്ങളെ നീ ഒഴിവാക്കണമേ. ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുൻപിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനദിവസങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സോപാനമേൽ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. എന്റെ ആനന്ദവും സന്തോഷവും ഉടനെ തൃപ്തിയാകണമേ. ക്ഷീണതയുള്ള എന്റെ ആസികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയമേൽ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള ആത്മാവിനുള്ളിൽ പൂതാക്കണമേ. നിന്റെ തിരുവുള്ളിൽ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധാത്മാവിനെ. എന്നാലോ നിന്റെ ആനന്ദോ രക്ഷയും എനിക്ക് തിരികെതരണമേ. മൗതമുള്ള നിന്റെ റൂഹ എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാനത് കർമ്മക്കാരെ നിന്റെ വഴികൾ പഠിപ്പിക്കും, ഭാവികൾ നിങ്ങളേക്ക് തിരികുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിച്ചു കൊള്ളണമേ. എന്റെ നാവിന്റെ നീതിയെ സ്തുതിക്കും, കർത്താവേ എന്റെ അതിരുകളിലേക്ക് തുറക്കണമേ. എന്റെ വായിൽ നിന്റെ സ്തുതികൾ പാടും. ബലികൾ നീ ദുരുമനസ്സായില്ല, ഹോമബലികളിൽ നിരമ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിപരുകളിലും ഹോമങ്ങളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളക ബലിയായി കരയേറും. ദൈവമേ ശുദ്ധനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ ലവറോ വൽ റൂഹോ
போலம் ஆதாமுல் போலம் ஒல்மீனாமே பிரக்காதி லஷ்மாயோனே வாஃபசாகுலரவோனே ஆதொலக்கல் சொது சோகோதா முஷீகோமலேரகமே நல்கீடும் மோதிர போஷகளே சதையும் வாழ்த்தோகத்தையா மோதிர மருளி திருசபை மஷீகாவிட்டப்போ பரிபாவனதனுருதிரங்கள் கை கொண்டாளவளும் மோதிரமதினால் கொலையினும் தாமாரிக்ஷிதையா அதுபோல் பாபவி மோஜனமே ஞங்கள் நீடட்டே பாரக்கியமோ பலவரோவல் ரோகோகாதேஷோ மூலம் வாதாமுல்வோ லம் வல்மீனாமே மானவர் வானவர் வந்தீச்ச வாழ்த்தி பாடும் நான் திருத்வரகசியம் சம்போஜ்யம் காதாத்மஜரூகா முறியோராகின் மேலே நுவாதாராய் പരിശുദ്ധാത്മാവാം ദൈവമേ ആകാശത്തെ ഭൂമിയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സംയോജിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കണമേ. തന്മൂലം ആയിഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷത്തോടുകൂടി അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തക്കൊണ്ടുള്ള ഐകമത്യവരുണ്ടാവുകയും ചെയ്യണമേ. ഹോ ശോമകൂല സുബാനുമോ നൽകുക നന്മൊഴി മാനസമേ ഹല്ലേലൂയാ സേവിക്കും ജ്ഞാനരചന എന്നൊര ചെയ്യും വർഷീചാൻ കൃപ നിൻ അദരത്തിൽ ഹല്ലേലൂയാ എന്നന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി ബാരിക്കുമോ ീവം ചാരുമുഖി പാരം നീഷ്ലാദിക്കും നിൻ പ്രിയനീവൻ എന്നാഥൻ പതിനായിരമതിലുത്തമനാ തൻ പൂങ്കാവാണി സരായി ശുഭ്രന്യാ കോവിംലതയിൽ തൈലത്തിൽ മൃദുലൻ ലബനോകാരകിലിൽ പാർക്കിലിവൻ ദൈവസമൻ വിശ്രുതനാമിവനെ നാം വാഴ്ത്തിയിടുന്നു അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണോ അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാതെ നല്ല ഔന്നത്യവും നിത്യവും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. ബാറയ്ക്കുമോ വിജാതിയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തൻ
തന്റെ വിജയ രക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും ശ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോതിരവാഴുവിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടു കൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ ബുക്കുൽഗോനിയവുമോസോ ബാറയ്ക്കുമോർ മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, അവിടുന്ന് അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ അവിടുന്നാകുന്നു. അങ്ങയുടെ വിശുദ്ധ സഭയ്ക്ക് നശിച്ച് പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദയവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. അങ്ങയുടെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്ത വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ അങ്ങയുടെ ശരീരരക്തങ്ങൾ അതിനെ മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിനെ നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ അവിടുന്നാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്ദ്യ പിതാവ് ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ അവിടുന്ന് സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ഈ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറേന്മാരും മാലാഖമാരും ഇടവിടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവേ, തിരുമുൻപാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാകെ നിന്ന് ഇടവിടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും
സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായിപ്പോഴും എന്നേക്കും തന്നെ പാർക്കുമോ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. പതിവ്രതയാം പരിപാവന സഭൈ വാനോൻ കാന്തൻ വെട്ടൊരു നേരം ശ്രീമോന്യോ കന്നാനിവരെ ആഹ്വാനം ശീലം വീടിൻ ഭരണം ശീമോനെ സുവിശേഷം യോഹൻ കൽപ്പി ചാൻ വിലയേറിയിടും സാക്ഷാ സത്യമണവാണായുള്ളവയും തിരുമുമ്പാക്കി നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥ മൂലം പരസ്പരം വിവാഹം നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ ദാസിൽ നിന്ന് സുഹൃത നടപടികളാവുന്ന മധുര പരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യനാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭൃതമല്ലാത്ത ഐക്യവും ഇവയിലുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. മാർക്കുമോർ ഓശോ വബുകുൽ സുബാലവൽ മീ തന്നെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പരിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോദരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോദിനത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായി ഭലങ്കയായുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹം പൂർണ്ണമായി വലതുകൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും
വിശുദ്ധ സ്നേഹിന്മാരെന്ന പോലെ ആചാരന്മാരുടെ കൈകളിൽ നിന്ന് ഈ വാവനിഷേധത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടി പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ അഭിഷേക മുഖാന്തരം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ്, പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിനും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്കെ നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തന്നെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവം തമ്പുരാൻ സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കട്ടെ. സുരഭരങ്ങളായ സൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കുമാറാകട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ട ആത്മാക്കളിൽ നിന്ന് ഇവരെ താൻ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങൾ ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിൻ്റെ മഹിമയുടെ മുമ്പാ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീതമായ സന്താനങ്ങളെയും സൗഭാഗ്യത്തിൻ്റെ കാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാന്ന് സമ്പാദ്യം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നെയുള്ള സത്യവിശ്വാസത്തിലവരെ നീ സ്ഥിരപ്പെടുത്തണമേ. അത് തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും നീ കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിൻ്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി പ്രദാനം ചെയ്യണമേ. നിൻ്റെ വിജയശ്രീപായാൽ ഈ മണവാളിനെയും മണവാട്ടിയും കാത്തുകൊള്ളിയും പിതാവും പുത്രനും പരിശുദ്ധ ദ്രോഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കണ്ണുകൾ വർഷിക്കുകയും ചെയ്യണമേ. ബാർക്കുമോർ ഹോ ശോഭകൂല സുബാനിൽ ഓൽ സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി പാവന സഭ സത്വരമുന്നതി ഞാൻ പൂണ്ടു സൃഷ്ടികളതിലതിശയമാണ്ടു മഹിമയണിഞ്ഞോൾ ഞാൻ ധന്യ സ്വാഗതമോതുന്നീതം ഞാൻ പോകി വിട്ടിടാം ഞാൻ രൂപായി മുറിയോറകിമിലൈനുവതാറായി ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി ദൈവം തമ്പുരാൻ പ്രതിഫലം നൽകുമാറാകട്ടെ.
എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീവ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുമാറാകട്ടെ. ആമേൻ. രണ്ട് ഭാഗങ്ങളായി ക്രമീകരിച്ചിരിക്കുന്ന വിവാഹ കൂദാശയുടെ ആദ്യത്തെ ഭാഗം പൂർത്തിയായിരിക്കുകയാണ്. നിശ്ചയത്തിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. ഭവനങ്ങൾ വെച്ച് നാം കൈക്കൊണ്ട തീരുമാനം, ദേവാലയത്തിൽ വന്ന് ആശീർവദിച്ച മോതിരങ്ങൾ മണവാളിനും മണവാട്ടിക്കും, ദൈവത്തിൻ്റെയും സഭയുടെയും പ്രതിനിധികളായിട്ടുള്ള കാർമ്മികർ നൽകിക്കൊണ്ട് നിശ്ചയത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. ചില പാരമ്പര്യങ്ങളിൽ മണവാളിനും മണവാട്ടിയും പരസ്പരം മോതിരങ്ങൾ കൈമാറാറുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എന്തുകൊണ്ടെന്നാൽ നാം വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നു, ആദിയിൽ ദൈവമാണ് ഒരു കുടുംബത്തെ സൃഷ്ടിച്ചത്. ആദം ഹവ്വയോ ഹവ്വ ആദമിനെയോ സ്വയം സ്വീകരിക്കുകയോ തിരഞ്ഞെടുക്കുകയോ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കുറച്ചു നാൾ ഒന്നിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയോ പിന്നെ വഴിപിരിയുകയോ ആയിരുന്നില്ല. ഇങ്ങനെയുള്ള പ്രവണതകൾ നമ്മുടെ ഇടയിൽ വ്യാപകമായി വരികയാണ്. ആധുനിക ക്രൈസ്തവ കുടുംബങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഭീഷണിയും മറ്റൊന്നല്ല, കുടുംബങ്ങളുടെ ശിഥിലീകരണമാണ്. ആധുനികതയുടെ അതിപ്രസരം ആത്മീയതയുടെ അടിത്തറ ഇളക്കുന്നു എന്നുള്ളത് മക്കളെ തിരിച്ചറിയണം. ഇവിടെ വിശുദ്ധ ഏവൻഗേലിയോൻ വായിക്കുമ്പോൾ വായിക്കുന്ന ഓരോ വാക്യവും ശ്രദ്ധിക്കണം. വേറൊരു കോണ്ടെക്സ്റ്റിൽ എങ്കിലും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആദിയിൽ അങ്ങനെയായിരുന്നില്ല എന്ന്. അതുകൊണ്ട് ഒന്നാമത് എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, ആദിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയണം, അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. അതാണ് നമുക്ക് ഏറ്റവും അനുഗ്രഹകരവും കരണീയവുമായിട്ടുള്ളത്. ആദിയിൽ എങ്ങനെയായിരുന്നു, ദൈവമാണ് ഒരു കുടുംബത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് രണ്ടാമത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ദൈവമാണ് ഈ കർമ്മത്തിൻ്റെ മുഖ്യ കാർമ്മികൻ. ദൈവം മുഖ്യ കാർമ്മികനായി നിന്നുകൊണ്ട് ഇന്ന് നിങ്ങളെ രണ്ടുപേരെയും ഒന്നാക്കി തീർക്കുന്നതിനാൽ സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിക്കണം. ഒരു കാലത്തും ഒരു കാര്യത്തിലും ഇടവരുത്തുവാൻ അവസരമുണ്ടാക്കരുത്. ദൈവത്തെ മുൻനിർത്തി ദൈവാശ്രയത്തോടെ ദൈവഭയത്തോടെ ദൈവികമായ മൂല്യങ്ങളോടെ ജീവിക്കുമ്പോഴാണ് സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിക്കുന്നത്. അതിനാണ് മക്കളെ ദൈവം നിങ്ങളെ ഒന്നാക്കി തീർക്കുന്നത് എന്ന് ജീവിതത്തിൻ്റെ അവസാനം വരെ ഓർത്തിരിക്കാൻ കഴിയുമെങ്കിൽ ഏറെ നല്ലത്. വേദപുസ്തകത്തിലെ രണ്ട് കാര്യങ്ങളെ കടമെടുത്ത് ഞാൻ കുടുംബജീവിതത്തിൻ്റെ ശ്രേഷ്ഠത വ്യക്തമാക്കാൻ ശ്രമിക്കാറുണ്ട്. ഒന്ന്, കർത്താവ് പറഞ്ഞു, ബുദ്ധിയുള്ള മനുഷ്യൻ വീട് പണിതത് പാറമേലാണ്. ക്രിസ്തു തുടർന്നു, ഭോഷനായ മനുഷ്യൻ മണലിന്മേൽ വീട് പണിതു, കാറ്റടിച്ചു വൻമഴ ചൊരിഞ്ഞു അതിന്മേൽ അടിച്ചു, അതിൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ളതല്ലായിരുന്നതുകൊണ്ട് അത് നിലംപരിചായി. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യൻ വീട് പണിതത് പാറമേലായിരുന്നു. കാറ്റടിച്ചു വൻമഴ ചൊരിഞ്ഞു അതിന്മേൽ അടിച്ചു, പക്ഷേ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ളതായിരുന്നതുകൊണ്ട് അത് നിലംപരിചായില്ല. ഭൗതികതയുടെ മേൽ, ക്ഷണികതയുടെ മേൽ, നശ്വരതയുടെ മേൽ പടുതുയർത്തുന്നതൊക്കെ നിലംപരിചാകാൻ നിമിഷങ്ങൾ മതി, നിസ്സാര കാര്യങ്ങൾ മതി. പക്ഷേ ആ ബുദ്ധിയുള്ള മനുഷ്യൻ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിച്ചത് ആ മനുഷ്യൻ വീട് പണിതത് പാറമേലായിരുന്നു. അതുകൊണ്ട് മക്കളെ, ക്രിസ്തുവാകുന്ന പാറമേൽ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം പടുത്തുയർത്തേണ്ടത്. അതുമാത്രമേ അന്ത്യത്തോളം നിലനിൽക്കുകയുള്ളൂ എന്നുള്ളത് മറന്നു പോകരുത്. മറ്റു പലതിൻ്റെ മേലാണെങ്കിൽ അധികം കാലം അതിന് നിലനിൽപ്പ് ഉണ്ടാകില്ല. രണ്ടാമത് ഞാൻ പറയുന്നത് കർത്താവും ശിഷ്യന്മാരും യാത്ര ചെയ്ത ഒരു പടകിനെ കുറിച്ചാണ്. തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, പകലന്തിയോളം ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ പ്രസംഗിച്ചും പ്രവർത്തിച്ചും യേശുമ്പുരാൻ അമരത്ത് ഉറങ്ങുന്നു.
അധികം ഇരുട്ടുന്നതിന് മുമ്പ് അക്കരെ ചെല്ലുവാനുള്ള ആഗ്രഹത്തിൽ ആവേശത്തിൽ ശിഷ്യന്മാർ ആഞ്ഞ് തണ്ടുവലിക്കുന്നു. അപ്രതീക്ഷിതമായി കാറ്റും കോളും ഉണ്ടാകുന്നു. ശിഷ്യന്മാരോർത്തു, ഞങ്ങളിതത്ര കണ്ടതാ, ഇത് ഞങ്ങളെ കൊണ്ടൊക്കെ കൈകാര്യം ചെയ്യാനുള്ളതേ ഉള്ളൂ എന്ന് കണക്കു കൂട്ടി. പക്ഷേ ഒരു രംഗമായപ്പോൾ അവർക്കും ബോധ്യമായി, മനുഷ്യൻ്റെ ബുദ്ധി, മനുഷ്യൻ്റെ ശക്തി, അവൻ്റെ കഴിവ്, മനുഷ്യൻ ഊറ്റം കൊള്ളുന്ന പോരാ, മനുഷ്യൻ അഹങ്കരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്, അതെല്ലാം പരാജയപ്പെടാൻ നിമിഷങ്ങൾ മതി എന്ന് ബോധ്യമായി. അപ്പോഴാ ഒരു കാര്യം ഓർത്തത്, എന്തിനാ നാം ഈ പെടാപാടുപെടുന്നത്? ഒരാൾ ഈ പടകിൽ നമ്മളോടുകൂടി ഉണ്ടല്ലോ. അമരത്തുറങ്ങിയ യേശുതമ്പുരാനെ ഉണർത്തി. അവൻ എഴുന്നേറ്റു, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. പടകിലുണ്ടായിരുന്നവർ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ലക്ഷ്യസ്ഥാനത്ത് സമാധാനത്തോടെ സ്വസ്ഥതയോടെ എത്തിച്ചേർന്നു. എങ്ങനെ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഒരാൾ ആ പടകിൽ അവരോടുകൂടി സഹയാത്രികനായി ഉണ്ടായിരുന്നതുകൊണ്ട്. അതാരായിരുന്നു? യേശുതമ്പുരാനായിരുന്നു. മക്കളെ, ഇത് ക്രിസ്തുവിനോടുകൂടിയ ഒരു യാത്രയായിരിക്കണം. ഒരിക്കലും ക്രിസ്തു അവഗണിക്കപ്പെടരുത്, അന്യവൽക്കരിക്കപ്പെടരുത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന നമുക്ക് സുപരിചിതമായ ഒരു പ്രയോഗമുണ്ട്, ഔട്ട് ഓഫ് കവറേജ് ഏരിയ. ദൈവകൃപയുടെ, ദൈവ നന്മയുടെ നടത്തിപ്പിൻ്റെ പരിധിക്ക് പുറത്തു പോകാതെ കൃപയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനോടുകൂടി യാത്ര ചെയ്താൽ നിങ്ങൾക്കൊന്നിനെയും ഭയപ്പെടേണ്ടിയില്ല, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടതില്ല, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങൾ ഓർക്കുക. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് സമൃദ്ധിയായി നൽകട്ടെ. രണ്ടാമത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നു. ഒരിക്കലും നശിച്ചു പോകാതെ വരുന്നതിനും അഴിവില്ലാതെ മണവറയ്ക്കും ഞങ്ങളെയും യോഗ്യരാകെ തീർക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടി നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ വാബകോല സുബാലവൽമേ. ഓടിമനീതിയരെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാൽ ദാസരെ വാഴ്ത്തി ദയ ചെയ്തിടണമേ. ഔവയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ ദാസരെ വാഴ്ത്തി ദയ ചെയ്തിടണമേ. സാറയോട ബറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാൽ ദാസരെ വാഴ്ത്തി ദയ ചെയ്തിടണമേ. ോടി സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ ദാസരെ വാഴ്ത്തി ദയ ചെയ്തിടണമേ. രാഹേലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ ദാസരെ വാഴ്ത്ത ോലം
മിസ്രനിൽ യോസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ മറിക്കുമോ കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ അങ്ങയുടെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. അങ്ങയുടെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കണമേ. അങ്ങയുടെ ദിവ്യ കൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായുള്ളവേ, സന്തോഷ ഉല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ബാറയ്ക്കുമോറായതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ബോധിക്കട്ടെ പരംനാദാലി ലൂയോഗാലി ലൂയ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും അല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെട്ടിരുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തൻ്റെ വലഭവത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവരുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. ബാർക്കുമോ ബുക്കുലുകന്യാവുമോ സോദഹായ ർക്കുമോ സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാട് കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതീങ്കൽ പരിഭ്രമിച്ച് ചെഞ്ചിലപ്പെടുകയും ചെയ്യുന്ന ദൈവമായി കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രഭാവത്താലും നിസ്സീമമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിവരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ
നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിഷ്യാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെയും നിഴലിലും ദേവിൻ്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമന്മാരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചുകൊള്ളുമാറാകണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴി കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളേർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരും ആയിത്തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവിടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ രൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരയിറ്റുന്നു. ബാർക്കുമോ ഓശോ വബുകുൽ സുബാലവൽ മീ ദൈവദലനാഗങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൻ സോനു ദ്രുപതി ശലോമോ നിമല സഭേ നിന്നേലാളി പോ സഭയെ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോൾ ശ്രീപായി വന്നിപ്പതിനാലാജാവാ കാക്കുന്നു നിന്നെ വഞ്ചകനാം ദുഷ്ടാത്മാവിന്യം മൂന്നു കോട്ടകളിടയിൽ സ്ഥലമിൽ നിവ പാർത്താൽ താമസുദാമല രോഹായ ഏകത്വം തൃത്വം മഹിമേഴും മണവാട്ടി സമം മധ്യേ മേവും നീൻകാലേലുയ്യ ഊഗാലേലുയ്യ മുറിയോറകിമിലിനുവദാറായി കൊത്തിനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും
വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാത് സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധദൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലതുകൈയും ഇവരുടെ മേലാവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിനും ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതു ഭാഗം നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോ ഹോഷോ വകുല സുബാൻ. പൗലോ സ്നേഹാദന്യൻ ചൊൽ കേട്ടേനി ദേവം, നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളവോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിനുപദേശം തോ അവസാനിപ്പിപ്പോന്ദന്യൻ. പൗലോസ്ലീഗ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിന് എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായിക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ, മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരുമേക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സായിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി പാറക്കുമോ. Hallelujah, Hallelujah, Modikkatte Param Nada, Nin Shaktilum Rakshayilum Nrupadi. Hallelujah. ഉറക്കമേറുന്ന ഉണക്കത്തോടും ഭയത്തോടും ഉണക്കത്തോടും ജപിയെടുത്ത് നമ്മുടെ എന്താ വായിക്കപ്പെടുന്നത്? നമ്മുടെ കർത്താവ് യേശുശയുടെ വിശുദ്ധ എവൻഗേലിയല്ലേ. ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധമായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും സുവിശേഷിച്ച സുവിശേഷകനായ വിശുദ്ധനായ മത്തായി സ്ലീഹായിൽ നിന്നു വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിന്നും ശരീരമെടുത്ത ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശു മെസ്സിഹാതമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവയൊക്കെയും ഇപ്രകാരം തന്നെ സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര ഉറപ്പുണ്ട് യോർദനാന്റെ മറുകരയിൽ യഹൂദന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശയന്മാർ അടുത്തിരുന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവനെ തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. താനവരോട് ഇപ്രകാരം ഉത്തരം പറഞ്ഞു. ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ. ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതേ. അവർ യേശുതമ്പുരാനോടങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. താനവരോട് ഇപ്രകാരം ഉത്തരം പറഞ്ഞു. മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാരെ ശ്രമരാനോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. താൻ ഉത്തരമായി വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ എന്ന് താൻ കൽപ്പിച്ചരളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടാകട്ടെ. നീതിമകാരവിയാം നിന്നെ നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നി അഖിലാധിപനം നിൻ പ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യ ഘോഷിച്ചോ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹാന്റെ നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നുവന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു.
വാനേനോടയോന് കയ്യാല് മകുടം ഘോഷമേറ മുന്നോ മണവാളന് മകിതാചാര്യൻ അണിയും മകുടം വൈദിക ശിംബാലിംബം നൽക മുടിയാൽ മണവാളനും മണവരയാൽ മണവാട്ടിക്കും അസിനോയോയെ കളിലോ അസിയോ സോയെ പരീശേ ഉപ്പുമോഷീലോ ദൽ മൽക്കോ ോ കയ്യാൽ മകുടം ഘോഷമേറ മുന്നോ മണവാളന് മകിതാ മകുടം രമ്യ ശാശ്വതശാലാധീശ സത്യമണാള ശീഘ്രം സവിധമണങ്ങി ദണമേ സദദം സന്തോഷിക്ക കർത്താവ് നിന്നെ നീതിയും കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിൻ്റെ സകല ശക്തിക്കും എതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. മകുടം ഘോഷമേറ മുന്നോ മണവാട്ടിയ മകിതാചാര്യൻ അണിയും മകുടം രമ്യ വൈദിക ശിംബാ കൻബാലിംബം നൽക മുടിയാൽ മണവാളനും മണവരയാൽ മണവാട്ടിക്കും സോയോയെ കളിലോ അസിയോ സോയെ പരീശോ മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്ക് ഇടുവാ മഷികാനൃപന രചിതം മകുടം പാരം രുചിരം മനോടയോ കയ്യാൽ മകുടം
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിപ്പാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ. ബാർക്കുമോ ഹോഷോ വബുകുൽ സുബാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹായ യഥാർത്ഥമായ അതിൻ്റെ മണവാളത്തെത്താൻ നിങ്ങളുടെ മണവാളത്തത്തിനെ മുദ്രയിടട്ടെ. മശിഹാദന സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. കരുണയുള്ള വരത്തി വന്ന് നിങ്ങളെല്ലാവസിച്ച് എല്ലാവിധമായ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളുമാറാകട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ആകൽ കരസാടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയിൽ നിന്നും ദൈവം ഭ്രാന്തങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്കെ യാക്കോവിലും യാക്കോവ് യോസേപ്പിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കുവാൻ ഉത്തമ സന്താനങ്ങളെ ദൈവം നമ്പുരാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമി നിറയുകയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോവിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വന്ന് വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നമ്പുരാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫ് നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹവും നിങ്ങളിലും വന്യപിതാവിൻ്റെ കൈകളാ നിങ്ങൾ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വന്ന് വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധമായ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കി ആ പാവിനി ഉടന്നപോലെ നിങ്ങളുടെ ദുഃഖം കടങ്ങളും പാവങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതു ഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വഗ്രായത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിശ്രയിമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോടെ ഉടമ്പടി ചെയ്യുവാനായി സീനായ മലയിലിറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ ദ്രോഹായ്ക്കും സ്തുതികരേറ്റം പാർക്കുമോ ഓ ശോഭവകൂല സുമാ ഏതൻ തോട്ടം നട്ടോനേ നീയാണൻ യുവമണവാളൻ നിൻ തോട്ടത്തീനെൻ പേർക്കാ വിശീച്ചിടുക കുളിർത്തന്നൽ ശ്രീപ
വായാലവകാശധനം മുദ്രിതമാക്കി പീഡകളാ പിടിമവിടോർത്തി സ്വർഗത്തിൽ പന്തിയിലെന്നെ നീയേത്തി ോ ഡമലേരാഗമേ സ്മാബോ സാൻ ബാബേദ രഗമേ അൽ നഫ് ശോസാ ദമ്പതികൾക്കായി വരമേകേണം തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് പരിശുദ്ധരായ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീവായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോൻ്റെയും ഈ വിശ്വാസ സമൂഹത്തിൻ്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പേൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുൻപാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം തമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞാൻ കുറ്റമറ്റവൻ ആയിരിക്കും. പട്ടക്കാരിലും ഷമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമാകുന്ന പരിശുദ്ധ കന്യക മറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ള സർവപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മിശിഹായുടെ വലത് കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ബാറക്കുമോർ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരിക്കേണ്ടി വന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം.
സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർദ്ധിക്കണം. ഭർത്താവ് വിശന്നിരിക്കേണ്ടി വന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരിക്കേണ്ടി വന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സകലത്തിന്റെ സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവലോകവും പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദേഹത്തുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ രോഗായ ദൈവമാതാവായ യുസ്തുമിയാമിൽ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുശലിൽ തിരക്കപ്പെട്ട് കഷ്ടത്തിന് പോയിച്ച് മരിച്ചുകിടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മൗത്തോടി നീ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമശിഹായ ഏകകർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവ്യന്മാരും ശ്ലീഹന്മാരും മുഖാന്തര സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായാലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിഷ്ണുതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉറപ്പിനും വരുവാനിക്കും ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അമ്മീൻ ബാർക്കുമോർ സ്തോമൻ കാല സ്കുയലായി സ്തുതിയോട് രാജമകൾ ലോയാനിൻ വലമായി രാജമാമിനിയോ ോലംബോലംബുൽമീനോരേകസുതൻ തൃക്കരണങ്ങളിൽ അലിവാൻ തൻ ഭക്തലപേക്ഷയണക്കേണം ഞങ്ങൾ ആത്മാവിനു കോട്ട ബാറയ്ക്കുമോലോകാദീശോ ദൈവ പ്രസവിത്രീ കന്യകമറിയാമി നുയരും നോയാറിൽ സുഖപരിമള ധൂപം വളരും അവല്ലവനോൻകാരകൾ വൃദ്ധതയിലും അവ തളിരിട്ടുതഴച്ചിടുമേലൂയ വർദ്ധിക്കും അവർ തുഷ്ടി പുഷ്ടികളും ബാറയ്ക്കുമോലോകാദേശോലം മാതാമുൽബോലം ഉൽവീനാമീ ഒരു ബോലിംഗം ഉദഗണമേ നിൻ പ്രാർത്ഥന നിന്നോർമേ ബഹുമാനീച്ചോർക്ക സ്തോമൻ കാലസ്കുരയിലായി ഭാഗ്യം ശ്ലീകർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദീനെ ബാറയ്ക്കുമോ ോരു സഹദേ വളച്ചിറകുകൾ പൂണ്ടുന്നത പദമേറി
മുറിയോരാകി മേലൈനു വാദാറ പരിശോധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാ അടികളെയും തൻ കോപത്തിൻ വടികളെയും ആയി ചീടാ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരായിരിക്കട്ടെ ആത്മീകമായ വിവാഹ കൂതാശയിൽ ഞങ്ങളോടുകൂടി സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവം തമ്പുരാൻ നിങ്ങളെയും വിശ്വാസികളായ നമ്മുടെ എല്ലാ വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയെ ബലഹീനമുള്ളതും കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും അപേക്ഷകളും അവിടുത്തെ ഉന്നതവും ശ്രേഷ്ഠവുമായ സിംഹാസനത്തിൻ്റെ മുൻപാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ ആവോ വൗറോ റൂഹോ കാദേശോ ഓശോ വവകോലസുബാലവൽമേൻ ആമേൻ അഭിവന്യ പിതാവിൻ്റെ അനുവാദത്തോടുകൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ ഇപ്പോൾ അഭിവന്യ തിരുമനസ്സുകൊണ്ട് ഈ മക്കൾക്ക് നടണം ദേവാലയത്തിൻ്റെ എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ളതായ അനുഗ്രഹങ്ങളും അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ തിരുവചനം നൽകി അനുഗ്രഹിക്കുന്നു നന്ദിയുടെ ഒരു വാക്ക് ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ ഈ വാഗുദാശിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിച്ചത് നമ്മുടെ ഭദ്രാസന അധിപൻ അഭിനന്ദ ഡോക്ടർ യുഹാനുമാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടാണല്ലോ അഭിനന്ദ പിതാവിനോടുള്ളതായ ഭക്തി ആദരവ് തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു ഈ സമയം നവ ദമ്പതിമാർ നേർച്ചയിട്ട് രജിസ്റ്ററിൽ ഒപ്പുവെക്കണം എന്ന കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു രണ്ട് സാക്ഷികളിലൂടെ മുൻപോട്ട് വരിക ഈ വാഗുദാശിക്ക് സഹകാർമ്മികത്വം വഹിച്ച വന്ദ്യനായ റോബിൻ അച്ഛനോടും വന്ദ്യനായ തോമസ് പുരക്കൽ അച്ഛനോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു നല്ല ഗാനങ്ങൾ ആലപിച്ചതായ ഗായക സംഘത്തോടുള്ള സന്തോഷം അറിയിക്കുന്നു ഈ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥനയോടുകൂടി സംബന്ധിച്ച നിങ്ങളെല്ലാവരോടുള്ളതായ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു എല്ലാവർക്കുമായിട്ടുള്ളതായ ഉച്ചഭക്ഷണം പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ കരുതിയിട്ടുണ്ട് എന്ന കാര്യവും സ്നേഹത്തോട് ഓർപ്പിക്കുന്നു ഈ റിസപ്ഷന് ശേഷം എല്ലാവരും അവരവരുടെ ഭവനത്തിലേക്ക് എത്രയും വേഗം പിരിഞ്ഞു പോകുവാൻ തക്കവണ് ഇവിടെയാകണം കുദാശിക്ക് ശേഷം ആരും പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകരുത് എന്ന കാര്യവും സ്നേഹത്തോട് ഓർപ്പിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തന്റെയാൽ പുതിയ കുടുംബമാ ദൈവം
ഭക്ഷിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ. ദൈവം ചേർത്തു തന്തയാ പുതിയ കുടുംബം. ൊന്നിനെയും ദൈവമാക്കല്ലേ. ദൈവ സ്നേഹമേതിലും നീ കാട്ടിടീണം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാദരീശു നന്ന കോർത്തെടുത്ത മുത്തുമാലയാണു നീ കുടുംബം. കല്ലുകൾ കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാ. പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിയിടാ. കല്ലുകൾ കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാ. പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിയിടാ. കൈത്തലങ്ങൾ ചേർത്തു വച്ച് ബന്ധമുണ്ടാക്കടങ്ങൾ ചേർത്തണച്ചു ജീവിതം തുടരാ. ചേർച്ചയുള്ള മുത്തുകളിൽ സ്നേഹനാദനീശു നന്ന കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. മംഗളാശംസകൾ നവഭവനം പണിതീടാ. മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ. മംഗളാശംസകൾ Thank you.
ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ ചേർത്തു തന്റെയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവം ചേർത്തു തന്റെയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവമല്ലാതൊന്നിനെയും ദൈവമാക്കല്ലേ ദൈവസ്നേഹമേതിലും നീ കാട്ടിടേണം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം പിന്നെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ വാങ്ങാം പട്ടിന്നെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ ഉല്ലസിക്കാനേറെ ദൂരം നിങ്ങൾ താണ്ടീടാ ഉണ്മയാം സന്തോഷമവിടെ വാങ്ങിടാനെഴുതോ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിയിടാം കല്ലുകൾ കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിയിടാം കൈത്തലങ്ങൾ ചേർത്തുവച്ചാൽ ബന്ധമുണ്ടാക്കാം കൃത്യ
തടങ്ങൾ ചേർത്തണച്ചു ജീവിതം തുടരാ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ Thank you.
Thank you.
ഇരിക്കുന്നു.